ഭാരത് മാതാക്ക് പി എം നരേന്ദ്ര മോദിജിക്ക് ഭാരത് മാതാക്ക്. പ്രിയപ്പെട്ടവരെ, ലോകാരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി ഇതാ വീണ്ടും കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ ഇത് മൂന്നാമത്തെ തവണയാണ് നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നത്. ചരിത്രവും പാരമ്പര്യവും ആധ്യാത്മികതയും സംസ്കാരവും കുടികൊള്ളുന്ന ഈ ശബരീശന്റെ മണ്ണിലേക്ക്, അയ്യപ്പ സ്വാമിയുടെ മണ്ണിലേക്ക് ഞാൻ ആരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജിയെ എല്ലാ മലയാളികൾക്കും വേണ്ടി ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, 18 മലകൾക്ക് മുകളിൽ അയ്യപ്പ സ്വാമി കുടികൊള്ളുന്നു. പമ്പാ നദിയുടെ ഓരങ്ങളിൽ ആധ്യാത്മികതയും ചരിത്രവും പാരമ്പര്യവും, ചരിത്ര പ്രസിദ്ധമായ മരാമൺ കൺവെൻഷനും അതുപോലെ തന്നെ ഹിന്ദുമത പരിഷത്തും എല്ലാം സമഞ്ജസമായി നിൽക്കുന്ന മതനിരപേക്ഷതയുടെയും സൗഹാർദ്ദത്തിന്റെയും മണ്ണാണ് പത്തനംതിട്ട. പത്തനംതിട്ടയിലേക്ക് നരേന്ദ്രമോദിജി വരുമ്പോൾ, എല്ലാ പ്രാവശ്യവും നരേന്ദ്രമോദിജി വരുമ്പോൾ സമ്മാനങ്ങളുമായിട്ടാണ്, മലയാളികൾക്ക് സമ്മാനങ്ങളുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം പത്തനംതിട്ടയുടെ മണ്ണിൽ കാലുകുത്തിയപ്പോൾ ഒരു സന്തോഷ വാർത്ത നമ്മൾ കേട്ടു, കണ്ടു. കഷ്ടപ്പെടുന്ന റബ്ബർ കർഷകർക്ക് റബ്ബർ കയറ്റുമതിയുടെ ഇൻസെന്റീവ് 5 രൂപ അധികം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. അത് ഈ നാട്ടിലെ റബ്ബർ കർഷകർക്ക് വലിയ അനുഗ്രഹമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദിജി കേരളത്തിലെ ജനങ്ങളുടെ വികസനം, കേരളത്തിലെ പുരോഗതി, കേരളത്തിലെ സമ്പൽ സമൃദ്ധമാക്കാനാണ് കഴിഞ്ഞ 10 വർഷവും പരിശ്രമിച്ചത്. 10 വർഷം നരേന്ദ്രമോദിജി കേരളത്തെ കൈയയച്ച് സഹായിച്ചു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ കേരളത്തിൽ നിന്നുള്ള MPമാരെ തെരഞ്ഞെടുത്തയക്കാനാണ് മലയാളികൾ തീരുമാനിച്ചിരിക്കുന്നത്. ആറ്റിങ്ങലിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ അനുഗ്രഹം തേടാൻ ശ്രീ വി മുരളീധരൻജി ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ സ്ഥാനാർത്ഥി. പത്തനംതിട്ടയിൽ നിന്ന് അനിൽ കെ ആന്റണി മോദിജിയുടെ അനുഗ്രഹം തേടാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കോട്ടയത്ത് മത്സരിക്കുന്ന BDJSന്റെ സ്ഥാനാർത്ഥി ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ ശോഭ സുരേന്ദ്രൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ മാവേലിക്കരയിൽ മത്സരിക്കുന്ന ബൈജു കലാശാല ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജിയെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിനാവശ്യം മോദിയുടെ ഗ്യാരണ്ടിയാണ്. മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്നത്. എതിരാളികൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഈ BJP നിർത്തിയിരിക്കുന്നത്, NDA നിർത്തിയിരിക്കുന്നത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് കേരളത്തിൽ നിർത്തിയിരിക്കുന്നതെന്ന് എതിരാളികൾ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ഇത് മോദിജിയുടെ തെരഞ്ഞെടുപ്പാണ്, മോദിജിയുടെ ഗ്യാരണ്ടിയാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, സമയം വൈകിയത് കൊണ്ട്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജിയെ ഈ മണ്ണിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ചെയ്യുന്നു. ഒരു വലിയ കൈയോടുകൂടി നരേന്ദ്ര മോദിജിയെ നമുക്ക് സ്വാഗതം ചെയ്യാം, അഭിനന്ദിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.